ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഋഷീസ് ടേബിൾ ഡിലൈറ്റ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ട്രെസ്ലെച്ചസ് ആണ് അതായത് 3 മിൽക്ക് കേക്ക് ആണ് 3 മിൽക്കിൽ സോക്ക് ചെയ്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കാം ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് 1 കിലോ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കേക്ക് ടിന്നാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറും കൂടി വിരിച്ചു കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ നമ്മൾ കറക്റ്റ് പാത്രത്തിൻ്റെ അളവിൽ മുറിച്ചിട്ട് അടിയിലിങ്ങനെ വെച്ച് കൊടുക്കുക ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം മൈദ ഒന്ന് തടവി കൊടുത്താലും മതി അപ്പോൾ ഫസ്റ്റ് തന്നെ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ ഒരു കാര്യം അങ്ങ് ചെയ്തു വെച്ചാൽ നമുക്ക് ബാറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേക്ക് ടീനിലേക്ക് മാറ്റി ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കാര്യം ചെയ്തു വെക്കാം പിന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സിഫ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനൊരു സിഫ്റ്ററോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്കോ നമുക്ക് ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് 1 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ഇട്ട് കൊടുക്കുക പിന്നെ 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലോണം ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുക നമ്മൾ സാധാ അരിപ്പിയിൽ ചെയ്തെടുത്താലും മതി ഇത് നല്ലോണം ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുക ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് കൂടുതലുകൊണ്ടാണ് നല്ല കളറായിട്ട് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ലൈറ്റ് അടുത്ത് തന്നെ വെച്ചതിനെ കൊണ്ടാണ് വൈറ്റ് കളറിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല കളറായിട്ട് തോന്നുന്നത് അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക ഇപ്പോൾ ഇതാ ഞാൻ സിഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതേപോലത്തെ ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇതിന് ഞാൻ 4 മുട്ടാണ് എടുക്കുന്നത് ഇതിപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് അത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ മാറ്റിയതിന് ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ 4 കുഴിമുട്ടാണ് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യം നമ്മൾ സാധാ സ്പഞ്ച് കേക്കാണ് നമ്മൾ വാനിലൻ്റെ സ്പോഞ്ച് കേക്കാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് 3/4 കപ്പ് പഞ്ചസാരാണ് അപ്പോൾ ഇത് ചെറിയ തരിയുള്ള പഞ്ചസാരാണ് എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല 1/4 കപ്പ് നമ്മൾ ബീറ്ററിൻ്റെ അടുത്ത് തന്നെ വെക്കാം എന്നിട്ട് ഇതാ ഇപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് 1 മീഡിയം സ്പീഡിലിട്ടിട്ട് നമുക്കിത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് കൂടുതൽ തന്നെ ഈ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം നമുക്ക് ഫ്ലഫി ആയിട്ട് എടുത്തിട്ട് വരണം അപ്പോൾ നല്ലോണം 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ മുട്ടേൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതിന് റിബൺ പോലെ ഇങ്ങനെ വരുന്നൊരു പരിവാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഹൈ സ്പീഡല്ല ഏറ്റവും ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പാലാണ് അത് നേരെ ചൂടുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അധികം ചൂടല്ല നേരെ ചൂടിൽ മതി നമ്മളെ തണുപ്പൊന്ന് വിട്ടിട്ടുള്ള ഒരു ചൂടിൽ ആ ഒരു ചൂടിൽ പാലെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ സിഫ്റ്റ് ചെയ്ത പൊടികൾ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക
അതേപോലെ മിക്സ് ചെയ്യുമ്പോൾ അധികം ഇളക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മൾ മുട്ടൻ്റെ പതയൊക്കെ താന്നു പോകും. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉണ്ടാകും. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് നടുവിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കധികം ഇളകാതെ കറക്റ്റ് മിക്സ് ആയി കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം പൊടിയും പിന്നെ പാലും അങ്ങനെ രീതിയിൽ ഇത് ഇട്ട് കൊടുക്കുക. ഒന്നായിട്ട് എലും കൂടി ഇട്ടാൽ നമുക്ക് കറക്റ്റ് മിക്സ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബാച്ച് ബാച്ച് ആയിട്ട് ആദ്യം പൊടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ പാലും അങ്ങനെ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് പൊടിയിടുന്ന രീതിയിൽ ആയിരിക്കണം മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പാലൊഴിക്കുന്ന രീതിയിലാവരുത്. പിന്നെ ഇത് ഞാനിപ്പോൾ സ്ട്രോബെറി മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിനെക്കൊണ്ട് സ്ട്രോബെറിൻ്റെ എസെൻസ് കുറച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രോബെറിൻ്റെ എസെൻസിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പിസ്തൻ്റെ എസെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പിസ്താഷ്യൂസിൻ്റെ ഫ്ലേവറിലും ഇത് ഉണ്ടാക്കിയിട്ടെടുക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല. സ്പോഞ്ച് കേക്കൊക്കെ ബാക്കിയൊക്കെ സെയിമാണ്. ഈ എസെൻസ് ഒഴിക്കുന്നതിൽ മാത്രം ഒരു ചേഞ്ച് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇനി ഞാൻ ബാക്കി പാൽ കുറച്ച് ഒഴിക്കുന്നുണ്ട്. ടോട്ടൽ അരക്കപ്പ് പാലാണ് എടുത്ത് വെച്ചത്. അതിന് ബാച്ച് ബാച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരേ രീതിയിൽ തന്നെ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്താൽ നമ്മൾ ഈ ഒരു കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെക്കുക. അതല്ല ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ നമ്മൾ ഈ കേക്ക് ടിന്നെ ഇറക്കി വെക്കുന്ന പാത്രം ഏതാണെന്ന് വെച്ചാൽ അത് അടുപ്പത്തൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഒരു കാര്യം ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എസെൻസ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളാ ഒരു കളറും അതേപോലെ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പം നമ്മൾ ബാറ്ററിൻ്റെ ഏറ്റവും അടിയിലൊക്കെ മൈദ ഉണ്ടാവും. അതൊക്കെ സൈഡിൽ നിന്നും ഒക്കെ സ്ക്രേപ്പ് ചെയ്തിട്ട് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്പീഡ് കൂട്ടരുത്. ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മുട്ടൻ്റെ പതൊന്നും പോവാത്ത രീതിയിൽ തന്നെ നല്ലോണം മിക്സ് ആയിട്ട് കിട്ടും. ഇനി സൈഡിലൊക്കെ മൈദൻ്റെ പൊടി ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മൈദൻ്റെ ബാറ്റർ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിൽ ഒരു 35-40 മിനിറ്റ് വരെ, ചിലപ്പോൾ ഒരു 45 മിനിറ്റ്സ് വരെ എടുക്കും. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് സ്ക്വയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അടുപ്പത്താണെങ്കിലും അതേപോലെ 1 മണിക്കൂറിൻ്റെ അടുത്ത് വരെ ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ടൈം എടുക്കും. അപ്പോൾ നല്ലോണം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ആ ബേക്ക് ചെയ്യുന്ന സമയം തന്നെ നമുക്ക് ഇതിൻ്റെ 3 മിൽക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ളത് ഇവാപ്പറേറ്റഡ് മിൽക്കാണ്. അത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് ഞാനൊരു 1.5 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ 3 മിൽക്കേക്കിന് ഇവാപ്പറേറ്റഡ് മിൽക്ക് മസ്റ്റാണ്, അതെന്തായാലും വേണം. അതൊരു 1.5 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് വേണ്ടത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിന് പകരം നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം നമ്മൾ കേക്ക് സെറ്റായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് കേക്ക് ബേക്കാവുന്ന ടൈമിൽ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം. പിന്നെ ഞാനിതിൽ സ്ട്രോബെറി സെൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ നല്ലൊരു പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് സ്ട്രോബെറി സെൻസ് ഈ മിൽക്കിൽ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കാം. കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ തേക്കാനുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ടെടുക്കാം. ഇത് ഞാനിപ്പോൾ വിപ്പിംഗ് പൗഡറിലാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ബീറ്റ് ചെയ്താലും മതി. അപ്പം ഞാനിപ്പം ഈ വിപ്പിംഗ് പൗഡറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഡ്രീം വിപ്പിൻ്റെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിൽ രണ്ട് സാഷയാണ് എടുക്കുന്നത്. അപ്പോൾ രണ്ട് സാഷിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ കേക്കിനേക്ക്. അപ്പോൾ ഞാൻ വേറൊരു റെസിപ്പിക്കും കൂടി വേണ്ടിയിട്ടാണ് രണ്ട് സാഷ എടുക്കുന്നത്. അപ്പോൾ രണ്ട് സാഷ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല തണുത്ത പാലാണ്. അത് ഒരു കപ്പ് വേണം. അപ്പോൾ പാലെടുക്കുമ്പോൾ നല്ല തണുപ്പുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നമുക്കൊരു മുക്കാൽ കപ്പോ ഒറ്റ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ ഞാൻ പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് ഇത് നല്ലോണമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ ഷുഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം മധുരം ഈ ഒരു ക്രീമിനുണ്ട്. അതിനെക്കൊണ്ട് ഷുഗറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ക്രീമായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിക്കുമ്പോൾ നമ്മളെ ക്രീമിൻ്റെ കട്ടിക്ക് അനുസരിച്ചിട്ട് മാത്രം ഒഴിച്ചെടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഒരു കപ്പ് മുഴുവനായിട്ട് വേണ്ടെങ്കിൽ നമ്മളെ ഒരു തിക്നെസ് അനുസരിച്ചിട്ട് നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ ഈ രണ്ട് സാഷറ്റിന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് വിപ്പിംഗ് പൗഡർ ആയതിനെ കൊണ്ട് തന്നെ നമ്മൾ കേക്കിനൊക്കെ എടുക്കുന്ന പോലെ സ്റ്റിഫായിട്ടൊന്നും വരില്ല. സോഫ്റ്റ് പീക്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ട്രെസ്ലെച്ചസിന് അത് മതി. കാരണം നമ്മൾ ഷേപ്പ് ചെയ്യുന്നതും ഷാർപ്പ് എഡ്ജസ് ഒന്നും വേണ്ടല്ലോ. അപ്പോൾ നമുക്കധികം സ്റ്റിഫായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ഇത് സ്റ്റിഫായി വന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ നമുക്ക് അത്യാവശ്യം സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ സ്പൂണിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ വിട്ട് വരാത്ത രീതിയിലായാൽ ഇത് സ്റ്റോപ്പ് ചെയ്യുക. അധികം ബീറ്റ് ചെയ്താൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഒന്നൊന്ന് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം ഒരു മണിക്കൂറെങ്കിലും വെച്ചേക്കാം. അപ്പോൾ ഇതാ കേക്ക് നല്ലോണം ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ട് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓവനിൽ വെച്ചതിനെ കൊണ്ട് തന്നെ നമ്മൾ മുകളിലൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമല്ലോ, അതൊക്കെ ഇതേപോലെ ഇളക്കിയിട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ കുത്തിക്കൊടുക്കുക. നല്ല സ്പോഞ്ചി ആയതുകൊണ്ട് തന്നെ കുത്തേണ്ട ആവശ്യമില്ല. എന്നാലും മിൽക്കൊക്കെ വേഗം പെട്ടെന്ന് സോക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ട് വെച്ച മിൽക്ക് അതിനൊരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒഴിക്കുമ്പോൾ കണ്ടില്ലേ, ഇതിലേക്ക് പെട്ടെന്ന് തന്നെ കേക്കിലേക്ക് മൊത്തം ഇറങ്ങിപ്പോകും.
ഇപ്പോൾ എടുത്ത നമ്മൾ ടോട്ടൽ മിൽക്ക് നിന്ന് ഞാനൊരു മുക്കാ ഭാഗം ഈ കേക്കിലേക്ക് ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കണം. പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ സെറ്റാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ക്രീം തേച്ച് കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീമും കൂടി കഴിഞ്ഞാൽ നമുക്ക് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ റോസും, അതായത് നമ്മൾ നാട്ടിലൊക്കെ ഷോപ്പിലൊക്കെ കിട്ടും റോസ് പെറ്റൽസ് ഉണ്ടാവും ഡ്രൈ റോസിൻ്റെ, അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ബാക്കി വെച്ച മിൽക്കും കൂടി ഇതിൻ്റെ മുകളിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ പാർട്ടിക്കും അതേപോലെ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.